എന്റെ പാട്ട് മോശമാണെന്ന് പറഞ്ഞാൽ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്കിറ്റ് പെർഫോം ചെയ്യാൻ പോയി. ആ സമയത്ത് നിങ്ങളുടെ കൂടെ ഒരു കോഴി ഉണ്ടായിരുന്നു. ആ കോഴി ഉറങ്ങിപ്പോയോ? കുട്ടേട്ടൻ ഇത് എങ്ങനെ ശരിക്കും എനിക്ക് തോന്നിയത് ഇവിടെ വന്ന് കുട്ടേട്ടന്റെ ബിഗ് ബോസിൽ വിടേണ്ടതായിരുന്നു. റോബോട്ടിന് പിന്നെ മെന്റലിയും ഫിസിക്കലിയും ഒന്നും ടെൻഷൻ ഇല്ല. ഈസി അല്ലേ? കുട്ടേട്ടൻ എല്ലാ പണിയും 5 മിനിറ്റിൽ എടുക്കും. മെന്റലി ഫിസിക്കലി ഹരാസ്മെന്റ്സ് ഇല്ല കുട്ടേട്ടൻ ജയിച്ചേനെ. അതുകൊണ്ട് പിന്നെ കുട്ടേട്ട പോവണ്ടാട്ടോ. ജോലികളൊന്നും ചെയ്യില്ല ഞാൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കില്ല. ഓ അങ്ങനെ. അതെ അതെ. പക്ഷെ മെന്റലിസം ലൈക് ആൾക്കാരുടെ മൈൻഡിൽ എന്തുണ്ട് പിന്നെ ും അറിയാം. പക്ഷെ പല കാര്യങ്ങളും പുറത്ത് പറയാൻ സാധിക്കരുത്. അതാണ് കുട്ടേട്ടൻ മാന്യത കാണിക്കണമെന്ന്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുട്ടേട്ടൻ കുട്ടേട്ടൻ ചോദിച്ച ചോദ്യം എനിക്ക് തോന്നുന്നു. കുട്ടേട്ടൻ കണ്ണൂർ ഡോൺ ബോസ്കോ കോളേജിൽ ഒന്ന് കറങ്ങി എല്ലാവരുടെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. അതാണ് ഈ കഥ. ഈ കഥ ആക്ച്വലി ഡോൺ ബോസ്കോ കോളേജിൽ നടന്ന ഒരു കാര്യമാണ്. ഞങ്ങള് ഡിഗ്രി ഫൈനൽ ഇയർ ചെയ്യുന്ന സമയം. അപ്പം ഈ ഫൈനൽ ഇയേഴ്സിന് നമ്മള് പഠിക്കാൻ കൂടുതലുണ്ട്. അപ്പം നമുക്ക് ഫാദേഴ്സിൻ്റെ കോളേജാണ്. അപ്പം കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പം നമ്മൾക്ക് ഈ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഉള്ളവർക്ക് മാത്രമേ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി നമ്മൾ സീനിയേഴ്സിൻ്റെ അടുത്ത് പറയും നിങ്ങൾ വേണം ഇതൊക്കെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അതൊരു ഡ്രാമ ആയിരുന്നു. ആ ഡ്രാമ ഞങ്ങൾക്ക് അവിടെ ഫിലിം ഫെസ്റ്റിവലുണ്ട്. എല്ലാ വർഷവും ഫിലിം ഫെസ്റ്റിവൽ, അതായത് നമ്മളുടെ ഇൻഡസ്ട്രിയിലുള്ള ഏതെങ്കിലുമൊക്കെ ഡയറക്ടേഴ്സ് അവിടെ ഗസ്റ്റ് ആയിട്ട് വരും. അങ്ങനെ ഇൻ്റർ കോളേജിൽ നിന്നുള്ള കുട്ടികൾ വരും, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു കൾച്ചറൽ പ്രോഗ്രാം നടത്തും. ഒരു ഇവൻറ്റ് ഉണ്ടാവുമല്ലോ ഈ ഫിലിം ഫെസ്റ്റിവൽ കഴിയുമ്പോൾ. അപ്പോൾ ഈ ഇവൻറ്റിൽ ഞങ്ങളുടെ അടുത്ത് ഫാദർ പറഞ്ഞു നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് ബി എ കാർ ഒരു സ്കിറ്റ് ചെയ്യണം. അപ്പോൾ എന്നെയും എൻ്റെ ഒരു ഫ്രണ്ടിനെയും ഏൽപ്പിച്ചു, നിങ്ങളാണ് ഡയറക്റ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ ഈ ഡ്രാമയുടെ തീം എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ജന്മിത്വവും അടിയാളിത്തവും മറ്റേ അതുണ്ടല്ലോ, മറ്റേ വാഴക്കുലയാണ് ഞങ്ങൾ ബേസ് ആയിട്ട് എടുത്തത്. ആ വാഴക്കുല വെട്ടിക്കൊണ്ട് പോകുന്നതും അപ്പോൾ കുട്ടികൾക്ക് അറിയുന്നതും. അപ്പോൾ സ്റ്റേജിൽ ഞങ്ങൾ വലിയ കുറേ ദിവസം കൊണ്ട് ഹട്ടൊക്കെ നിർമ്മിച്ച് വാഴയൊക്കെ കൊണ്ടുവന്ന് വെച്ച്. അപ്പോൾ ഈ ഡോൺ ബോസ്കോ കോളേജ് അറിയണവർക്കറിയാം, അതൊരു ഒരു ഒരു കുന്നിൻ്റെ ഒരു ഗ്രാമത്തിലാണ് ആ കോളേജ്. അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിലൊക്കെ പോയിട്ട് കോഴീനെയൊക്കെ വാങ്ങും. കോഴി ഇൻ ദ സെൻസ് ആ ഒരു ഹട്ട്, ഒരു വീടിൻ്റെ ഒരു ഇത് നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കോഴി ആട് ഇതൊക്കെ ഞങ്ങളിങ്ങനെ സ്റ്റേജിൽ വെച്ചു. ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് ഇതൊക്കെ ചെയ്തു. അപ്പോൾ ഈ പ്രോഗ്രാം രാത്രിയിലാണ്. അപ്പോൾ കോഴീനെ ഞങ്ങൾ ആ ഒരു സമയത്ത് പോയിട്ട് ഞങ്ങൾക്ക് വാങ്ങാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട്, കാരണം ഞങ്ങളൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ആ സമയത്ത്. അപ്പോൾ നമ്മളെന്താ ഈ കോഴീനെ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മളൊരു ഉച്ചയായപ്പോഴത്തേക്കും കൊണ്ട് കോഴീനെ ഇങ്ങനെ ഒരു സ്ഥലത്തിരുത്തി. അപ്പോൾ കോഴി ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ നോക്കും, കോഴി ഹായ്, കോഴി എനർജി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കൾച്ചറൽ പ്രോഗ്രാം ഫെസ്റ്റിവലും ഈ ഇനാഗുറേഷൻ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 9 മണി 9:30 ആയി പ്രോഗ്രാം തുടങ്ങുമ്പോൾ. അപ്പോൾ ഈ ഞങ്ങളുടെ പ്രോഗ്രാം ഒക്കെ എത്തിയപ്പോഴത്തേക്കും ഒരു 10 മണി 10:30 ഒക്കെ ആയി. ഓക്കെ, അപ്പോൾ ഈ ഞങ്ങൾ ഓക്കെ വാഴക്കുല ഇത് സംഭവമൊക്കെ കയറി. അപ്പോൾ ഇനി നെക്സ്റ്റ് ബി എ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഞങ്ങൾ പൊളിച്ച സെറ്റൊക്കെ ഗംഭീരമായിട്ട് ചെയ്യുമ്പോൾ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കോഴിയാണ്. ഈ കോഴി ഇങ്ങനെ അതിലേ നടക്കണം. അതാണല്ലോ അടിയാളന്മാരുടെ വീട്ടിലെന്നും ഒരു കോഴി ഉണ്ടാവും. കോഴി ഇങ്ങനെ സ്റ്റേജിൽ കൂടെയൊക്കെ കൊത്തിപ്പെറുക്കി നടക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ്. പ്രോഗ്രാം തുടങ്ങി, 10 മണിയായി 10:30 ആയി, കോഴി ഉറങ്ങി തുടങ്ങി. കോഴി ഉറങ്ങിപ്പോയി. കോഴിക്ക് അറിയില്ലല്ലോ എനർജി ആയിട്ട് നിൽക്കണം, മനുഷ്യന്മാരെ പോലെ അല്ലല്ലോ. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും കൂടി ഇത് ഡയറക്റ്റ്. അപ്പൊ ഗസ്റ്റ് ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കോഴി ഒരു സൈഡിൽ ഇങ്ങനെ ഉറങ്ങുക. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ പണി പാളിന്ന് തോന്നണേ, കോഴി ഉറങ്ങിപ്പോയി, രാത്രിയല്ലേ, കോഴി വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു കോലൊക്കെ വെച്ച് കോഴീനെ ഇങ്ങനെ സൈഡിൽ നിന്ന് ഞങ്ങൾ കുത്താണ്. കോഴി ഒന്ന് എഴുന്നേറ്റാലല്ലേ ലൈവ് ആവുള്ളൂ. അതാണെങ്കിൽ ഞങ്ങൾ കുറേ ദിവസം എടുത്ത് പ്രാക്ടീസ് ചെയ്ത് വെച്ച ഒരു ഡ്രാമയാണ്. അപ്പൊ ഞങ്ങൾ ഈ കോഴി ഉണരുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ കോഴീനെ കുത്തി ഉണർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും കോഴി പെട്ടെന്ന് ഇങ്ങനെ ഉണർന്നു. കോഴി ഉണർന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ലൈറ്റ്. കോഴി വിചാരിച്ചു രാവിലെ കോഴി അങ്ങോട്ട് കൂവാൻ തുടങ്ങി. കോഴി കൂവാൻ തുടങ്ങിയിട്ട് കോഴി നിർത്തണ്ട, കൂവിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ആ ഡ്രാമ പൊളിയുന്നു. പക്ഷെ പൊളിഞ്ഞില്ല, കാരണം കോഴി കൂവിയത് ഡ്രാമയുടെ ഒരു എൻഡ് ഓഫ് ദ ഇതായിരുന്നു. അപ്പം ആ എൻഡിൽ വരികയെന്ന് വെച്ചാൽ നമ്മൾ ജന്മിത്തം അവസാനിപ്പിച്ചു. പിന്നെ അവരുടെ ഒരു വിക്ടറി ഡാൻസ് ആണ്, ജന്മിനെ എല്ലാവരും കൂടെ പൂട്ടിയ ഒരു ഡാൻസ് ആണ്. അപ്പോഴാണ് ശരിക്കും കോഴി കൂവിയത്. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ആ പരിപാടി
പിന്നെ അത് കഴിഞ്ഞിട്ട് സർ യു ഡോണ്ട് ബിലീവ് ഇറ്റ് ഞങ്ങളുടെ ഈ ഗസ്റ്റ് ഞങ്ങളുടെ ബാക്ക് സ്റ്റേജിൽ വന്നിട്ട് പറഞ്ഞു യു ഗൈസ് ഡിഡ് എ ബ്രില്യന്റ് ജോബ് കാരണം കോഴിയായിരുന്നു ഇതിനകത്ത് ഹൈലൈറ്റ് എന്നുള്ളത് കാരണം ആൾക്കാരൊക്കെ ഉറങ്ങി തുടങ്ങി അതിനിടയ്ക്ക് കോഴിയൊക്കെ കൂവിയപ്പോൾ ആൾക്കാർക്ക് ഒരു ഉഷാറായിട്ട് അത് ഡോൺ ബോസ്കോയിലുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സ് പിന്നെ അത് പിന്നെ എപ്പം നമ്മളൊരു ഗെറ്റ് ടുഗെദർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊരു ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു ഒരു കോഴി നിർബന്ധമല്ല പക്ഷെ ആ കോഴീനെ ഇപ്പോഴും ഞങ്ങൾ ആ വീടിന് നമ്മൾ ഗെറ്റ് ടുഗെദർ പോകുമ്പോൾ അവിടെ വീട്ടിലൊക്കെ അന്വേഷിക്കാനാണ് കോഴി ജീവിച്ചിരിക്കുന്നുണ്ടോ അത് കോഴിയായിരുന്നു ഒരു ഹീറോ.